പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ നിർധന കുടുംബത്തിന് ഷാർജയിലെ പ്രവാസി മലയാളിയും ഗുരുവായൂർ സ്വദേശിയുമായ ഡോക്ടർ അസ്ലം സലീം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ഇൻഗാസ് UAE പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ നിർധന കുടുംബത്തിന് ഷാർജയിലെ പ്രവാസി മലയാളിയും ഗുരുവായൂർ സ്വദേശിയുമായ ഡോക്ടർ അസ്ലം സലീം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ഇൻഗാസ് UAE പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരിയിലാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഷാർജയിലെ വ്യവസായിയായ ശ്രീ VT സലീം, അദ്ദേഹം സത്യത്തിൽ ഇന്ന് കായംകുളത്തുകാരെ സംബന്ധിച്ചോ നമ്മളെയൊക്കെ സംബന്ധിച്ച് അത്ര അപരിചിതനല്ല. കാരണം അദ്ദേഹം ഇവിടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുള്ള ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളുടെ മേഖലയിൽ തന്നെ നടന്നിട്ടുണ്ട്. അദ്ദേഹം നിർമ്മിച്ചു നൽകുന്ന 29-ാമത് വീടിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്ന് നടക്കുന്നത്. ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഏകദേശം ഈ നമ്മളുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിനേറെ മുമ്പ് തന്നെ തീരുമാനിച്ച ഒരു മഹത് കർമ്മമാണ്. പക്ഷേ ചില കാരണങ്ങളാൽ താമസിച്ചു പോയി. എന്നാൽ നമുക്കിന്ന് അടിയന്തരമായി തന്നെ ഇത് ശിലാസ്ഥാപനം നടത്തേണ്ടതായ കാര്യം വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഉടൻ തന്നെ നടത്തുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് മാറ്റിവെക്കുവാൻ കഴിയാത്ത അവസ്ഥ. കാരണം മഴ വന്നാൽ പിന്നെ ഇവിടെ പണിയും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തുടങ്ങുകയാണ്. ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ഇത് പണി തീർത്ത് ഈ ഗൃഹം ഇവർക്ക് കൈമാറുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ പണി തീർത്ത് ഇതിൻ്റെ അവകാശികൾക്ക് ഇത് കൈമാറും. ഏതായാലും ഏറ്റവും ഐശ്വര്യമുള്ള ഒരു താമസം, അനുഗ്രഹീതമായ ഒരു ജീവിതം ഈ കുടുംബത്തിന് ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും വളരെയേറെ കൃത്യതയുള്ള, വളരെയേറെ ശുദ്ധതയുള്ള പണമാണ് ഇവിടെ ഈ ഗൃഹത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം വളരെ സത്യസന്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് അതിൻ്റെ ഒരു വിഹിതം മതാനുഷ്ഠാനങ്ങളോടുകൂടി സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിച്ച് അവരുടെ ദുരിത ജീവിതത്തിനുകൂടി പരിഹാരം കാണുന്ന ഒരു മഹത് സംരംഭത്തിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് തീർച്ചയായും ഇവർക്ക് നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതം ഈ ഗ്രഹത്തിലുണ്ടാവും എന്ന് ആശംസിക്കുകയാണ്. നമ്മളുടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് EP ജോൺസൺ, OICC UK വർക്കിംഗ് പ്രസിഡന്റ് ഷൈനി മാത്യു, ഇൻഗാസ് ദുബായ് പ്രസിഡന്റ് നാദിർ കാപ്പാട് ഉമ്മൽ ഖൈൻ, പ്രസിഡന്റ് സഞ്ജു പിള്ള, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, മത സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു മാതൃക അവർ പല ഭാഗത്തും സാധുക്കളായ അർഹരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ പല നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും നിർധനരായ ഒരു കുടുംബത്തിന് മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ അന്തിയുറങ്ങാൻ പറ്റുന്ന ഒരു വീടുണ്ടാകുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്. ഈ അനുഗ്രഹം ഇന്ന് ഇവിടെ നിർവഹിക്കാൻ മുൻകൈയെടുത്ത, ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രേരിപ്പിച്ച എല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നൊരു വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു വീട്, ഒരു ജോലി, ഇത് രണ്ടും ഏവരുടെയും ഒരു ആഗ്രഹമാണ്, ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമാണ്. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ഭവനം ഇവിടെ തീരുന്നതിനും അവിടെ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുന്നതിനും അവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. CD Net News, കായംകുളം.